നമ്മുടെ പ്രിയ പരമ്പരയിൽ രാഹുലിന്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്ന ലക്ഷ്മി ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ രാഹുലിന്റെ അമ്മയെ രക്ഷിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ സമയം വീട്ടിൽ നിന്ന് രാഹുലിന്റെ അമ്മയെ കടത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന സുധിയും വൈശാഖനും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും മർദ്ദിച്ച് രാഹുലിന്റെ അമ്മയെ അവശയാക്കിയതിനു ശേഷം കൈകൾ കെട്ടിക്കൊണ്ടു പോകാനാണ് തീരുമാനിക്കുന്നത്. ഇതേ സമയം അവിടേക്ക് ലക്ഷ്മി കയറി വരികയും ഇത് തടയാൻ ശ്രമിക്കുകയും ചെയ്തത് അവർക്ക് തിരിച്ചടിയാകുന്നു. എന്നാൽ ലക്ഷ്മിയെ കണ്ടതിനെ തുടർന്ന് ലക്ഷ്മിയെ തടയുന്നതിനായി മുന്നിലേക്ക് കടന്നു വരികയാണ് പത്മജയും അതുപോലെ തന്നെ രജനിയും. ഇരുവരും ചേർന്നുകൊണ്ട് വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ലക്ഷ്മി ഇറങ്ങി പോകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ താൻ അതിന് തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന ലക്ഷ്മി തനിക്ക് തൻ്റെ അമ്മയെ കാണണം എന്ന് പറയുകയും വീട്ടിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതോടെ കായികമായി തന്നെ ലക്ഷ്മിയെ നേരിടണം എന്നുള്ള തീരുമാനം എടുക്കുന്ന അവർ ഉടൻ തന്നെ മുന്നിലേക്ക് വന്ന് ലക്ഷ്മിയുടെ മുടിക്ക് പിടിച്ച് വീടിന് പുറത്തേക്ക് കൊണ്ടുപോയി തള്ളാൻ ശ്രമിക്കുകയാണ്. രജനിയുടെ അപ്രതീക്ഷിതമായ ഈ പ്രവൃത്തി ലക്ഷ്മിയെ ആകെ ഞെട്ടിച്ചു കളയുകയും ഇതേ തുടർന്ന് ലക്ഷ്മിയെ വീടിന് പുറത്താക്കി അവർ ഗേറ്റ് അടയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ തന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയാലും താൻ പോവുകയില്ല എന്നുള്ള തീരുമാനം അറിയിക്കുന്ന ലക്ഷ്മി അവിടെ നിന്ന് ബഹളം വയ്ക്കുകയാണ്. ഇതേസമയം സ്തുതി രാഹുലിന്റെ അമ്മയെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് തടയുന്നതിനായി മുന്നിലേക്ക് ലക്ഷ്മി കയറി നിൽക്കുകയും തന്റെ അമ്മയെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതിനായി മുന്നിലേക്ക് കയറി വരികയാണ് സ്തുതി. ഇതേ തുടർന്ന് സുധിയെ താൻ അന്ന് തല്ലിയത് മറന്നുപോയോ എന്ന് ചോദിക്കുന്ന ലക്ഷ്മി ഇനിയും സുധിയെ താൻ തല്ലുമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും മര്യാദയ്ക്ക് ശാരദാമ്മയെ വെറുതെ വിടുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുന്ന സുധി ദേഷ്യം വന്ന ഗേറ്റ് തുറന്ന് ലക്ഷ്മിയുടെ അടുത്തേക്ക് കുതിച്ചെത്തുകയാണ്. ലക്ഷ്മിയെ പിടിച്ച് തല്ലുന്നതിനായി സുധി ശ്രമിച്ചതിനെ തുടർന്ന് അത് തടയുന്നതിനായി മുന്നിലേക്ക് വരുന്ന രജനി അവളെ താൻ നേരിട്ട് കൊള്ളാമെന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ലക്ഷ്മിയെ കടന്നു പിടിക്കുന്ന രജനി തള്ളിമാറ്റാൻ ശ്രമിക്കുന്നുവെങ്കിലും തിരിച്ച് ആക്രമിക്കുന്നതിനായി തയ്യാറാകുന്ന ലക്ഷ്മി രജനിയെ തള്ളി താഴെയിട്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ലക്ഷ്മിയുടെ ഈ ആക്രമണം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പത്മജയെ. ഇതേസമയം ശാരദാമ്മയെ കാറിൽ കയറ്റുന്നതിനായി സുധിയും വൈശാഖനും ശ്രമിക്കുകയും ഒടുവിൽ ബലം പ്രയോഗിച്ചുകൊണ്ട് കാറിൻ്റെ പിൻസീറ്റിലിരുത്തി പോകാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ അമ്മയെ കൊണ്ടുപോകാൻ താൻ അനുവദിക്കുകയില്ല എന്നുള്ള നിലപാടിൽ മുന്നിൽ നിൽക്കുന്ന ലക്ഷ്മി തടയുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും അതിന് സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇതോടെ അവിടെ നിന്ന് കടന്ന് രക്ഷപ്പെടുന്നതിനായുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് സുധിയും കൂട്ടരും. ഇതേ തുടർന്നാണ് ലക്ഷ്മിക്ക് നേരെയുണ്ടായ ഈ ആക്രമണത്തെപ്പറ്റി മിഥുൻ അറിയാൻ ഇടയാകുന്നത്.